ഇത്തരത്തിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിന്റെ നടപടികളെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. അത് അത് ശരിയല്ലല്ലോ. എന്തായാലും ഇത് കേരളം എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും കൂടെ, നമുക്ക് എല്ലാവർക്കും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി സാഹോദര്യത്തോട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ആകണം. അവിടെ സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനങ്ങൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ശ്രീ എ ജി ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കണ്ട ഒരു പദ്ധതിയായിരുന്നു ഈ കുടുംബശ്രീ നടത്തിക്കൊണ്ടിരുന്ന ആ 20 രൂപയുടെ ഊണ് കിട്ടുന്ന ആ പദ്ധതി. ആ അതൊക്കെ ഇപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വാതിലാണ്. അവർ തന്നെ നേരിട്ട് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ഇതെല്ലാം വളരെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്ത് അടച്ചുപൂട്ടി പോകേണ്ട ഒരു സാഹചര്യമല്ലേ? അപ്പോൾ ഇതെല്ലാമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത് മറികടക്കണ്ടേ? സജീവൻ സാറ് സംസാരിച്ചപ്പോ അദ്ദേഹം ഈ മുതിർന്ന പത്രപ്രവർത്തകരുടെ പെൻഷൻ കുടിശ്ശയുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇന്നലെ മുതിർന്ന പത്രപ്രവർത്തകരുടെ ഒരു ഒത്തുചേരൽ കൊല്ലം പ്രസ് ക്ലബിൽ ഉണ്ടായിരുന്നു. അവരുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ് നടക്കുന്നത്. ഈ വിവരം അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എം കെ ശക്തിധരൻ ഞങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയും ഗവൺമെന്റുമായിട്ട് അപ്പൊ തന്നെ സംസാരിക്കുകയും പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവാണ്, കുറവാണെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള തുക ഉടനടി തന്നെ കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അതിന്റെ സംസ്ഥാന ഭാരവാഹികളും ഞങ്ങളുമായി സംസാരിച്ചപ്പോൾ ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ആ സാഹസിക യോഗത്തിൽ വന്ന മുതിർന്ന പത്രപ്രവർത്തകർ കൈയോടിയോടുകൂടിയാണ് അത് സ്വീകരിച്ചതെന്ന് സജീവ് സാറിനെ ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നികുതി പിരിവ് അതിനെയൊക്കെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പോലെ 70,000 കോടി രൂപയായി നീതി പിരിച്ചെടുക്കൽ ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് 32 നിന്ന് 35 കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് നീതി കമ്മി 2.23 നിന്ന് 0.88 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. എല്ലാ മേഖലകളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ സാമ്പത്തിക അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ഇതിന്റെ ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് ഇന്നലെ തന്നെ ധനകാര്യമന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ടല്ലോ, മൊത്തം വിവരങ്ങൾ മെച്ചപ്പുറത്ത് വയ്ക്കല്ലേ, ധനസ്ഥിതിയെ സംബന്ധിച്ച് ഒരു രേഖ തന്നെ പുറത്തു വയ്ക്കുന്നു. കേന്ദ്രം പോലെയല്ല കേരളം, കേന്ദ്രത്തിന് ധനകമ്മി നേരിടുമ്പോൾ സാമ്പത്തിക ആവശ്യം വരുമ്പോൾ പൊതുമേഖലകളുടെ ഓഹരികൾ അവലംബിക്കുന്നു. LIC പോലെ പൊന്മുട്ടയിടുന്ന താറാവിനെ കീറി ചോര കുടിക്കുന്നത് പോലെയാണ് അതിന്റെ ഓഹരികൾ അവർ വിറ്റ് പണം ഈടാക്കി അത് ഭരണ ചെലവിനും ദൂരത്തിനും എല്ലാമായിട്ട് ഉപയോഗിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങൾ അതിനാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. ഇവിടുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയി സമരം ചെയ്യുന്നതിന് ആക്ഷേപിക്കുന്ന ആൾ തന്നെ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട് ആന്ധ്ര തമിഴ്നാട്ടിലാണ് കേന്ദ്രം ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ആന്ധ്രയിലാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിൽ ആ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ ചോദിച്ചു വാങ്ങാൻ നിൽക്കും. ഈ കേരളത്തിന് തരാനുള്ളത് കണക്ക് പറഞ്ഞ് മേടിക്കാൻ കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാരും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ ഭേദമന്യേ ഈ കേന്ദ്രമന്ത്രിമാരായി ഇരിക്കുന്ന ആളുകളും എല്ലാം ഒത്തുചേരണ്ടേ? ഇവിടെ രാഹുൽ ഗാന്ധി ഈ കേരളത്തെ പ്രധാനം ചെയ്യല്ലേ? അദ്ദേഹം പാർലമെന്റിനെ പ്രധാനം ചെയ്യുമ്പോൾ AKG ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനം ചെയ്തിരുന്നല്ലോ. കേരളത്തിലെ താല്പര്യത്തിന് വേണ്ടി റേഷന് വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ വീട്ടുപടിക്കൽ പോയി സത്യാഗ്രഹം കിടന്നിട്ടാണ് AKG കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ വാങ്ങി കൊടുത്തത്. ആ പ്രതിപക്ഷ റോളിൽ നിന്ന് കേരളത്തിൽ ഒരാളുണ്ട്, അതാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്. കേരളത്തിന് ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഏതെങ്കിലും ഒരു അക്ഷരം ഇന്ത്യൻ പാർലമെന്റ് രാഹുൽ ഗാന്ധി വേണ്ടിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി വന്നപ്പോ കേരളത്തിൽ നിന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി വരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ചു കൊണ്ട് നടന്ന ആളുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ മൗനത്തെയും പാർലമെന്റിൽ ഇടപെടേണ്ട ഇടപെടലിൽ ഉണ്ടാകത്തതിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? അപ്പൊ കേരളത്തിലെ MPമാരായിട്ടുള്ള ആളുകൾ UDF MPമാർ ഉൾപ്പെടെ ഉള്ളവർ കേരള താല്പര്യത്തെ ഹനിക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി AKG മുമ്പ് പാർലമെന്റിന് മുമ്പിലും പ്രധാനമന്ത്രിയുടെ മുമ്പിലും സമരം നടത്തി നേടിയെടുത്തതുപോലെ ഒരു സമര മാർഗമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നതാണ്. ഈ മാർഗം പിന്തുടർന്നുകൊണ്ട് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയിൽ നേരത്തെ എബി പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളിൽ എത്തി ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ കാത്തു സംരക്ഷിച്ച് സംസ്ഥാനങ്ങളെ രാഷ്ട്രീയം നോക്കി ദുർബലപ്പെടുത്തുന്നതിനെതിരായി ഇന്ത്യയിൽ ഒരു പുത്തൻ ചേരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രൂപപ്പെടും. ആ ചേരിയുടെ നേതൃത്വമായി കോൺഗ്രസിന് നിൽക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിക്കണം.
കോൺഗ്രസ് എല്ലാവരും അത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന ബജറ്റ് ആണ് നമ്മുടെ കൺമുന്നിലുള്ളത്. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഞെരുക്കമാണ് പ്രശ്നം. അതിൽ ഏത് നിലയ്ക്ക് മറികടക്കും എന്നുള്ള കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരെ പോലും അവരുടെ അവര് പോലും അതൃപ്തിയിലാണ്. മടങ്ങി വരുമെന്ന് ഒരാൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഡൽഹിയിൽ പോയിട്ട് ഇളിഞ്ഞരായി വരുമെന്ന് ഞാൻ കൂടി ഇരിക്കുന്ന ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞാൽ അവിടെയാണല്ലോ ഞാൻ പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള സമരങ്ങളുമായി കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ സമരത്തിനിറങ്ങുന്നുണ്ട്. അതപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കണക്ക് നോക്ക്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ ബി ജെ പി കോൺഗ്രസ് പരിഗണനത്ത് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ പെർസെന്റേജ് 12%. കേരളത്തിന് പുറത്തു പോകുന്ന കുട്ടികളുടെ 4%. ഈ ബി ജെ പി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആളുകൾ ഈ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലെ കുട്ടികൾ യു കെയിലും ജപ്പാനിലും എല്ലാം പോകുന്നു. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസ സാമൂഹികവും സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് യു കെയിലും ലോകത്തെല്ലായിടത്തും പോകാൻ കഴിയുന്നത്. പക്ഷെ ബി ജെ പി കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇടങ്ങളിലെ കുട്ടികൾ ഇവിടെ വന്ന് കട്ടച്ചുവടയിലും കശുവണ്ടി ഫാക്ടറിയിലും കയർ ഫാക്ടറിയിലും മത്സ്യ മേഖലയിലും പണി ചെയ്യപ്പെടുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ മേഖല നമ്മൾ 15 ലക്ഷം കുട്ടികൾ 7 വർഷക്കാലം കൊണ്ട് അൺഎയ്ഡ് പണ്ടുകൂടങ്ങളിൽ വന്നു. 2000 അധ്യാപകരെ പുതിയതായിട്ട് എടുത്തു. പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞം വിജയകരമായി നടത്തും. അത് LDF മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒത്തുചേർന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാര്യക്ഷമമാക്കാൻ നമ്മൾ ഇടപെടുന്നു. അതിന് തടയിടാനാണ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരകാരായിട്ടുള്ള ആളുകളെ തന്ത്രപ്രധാന മേഖലകൾ തിരികെ കയറ്റി